ആദിയിൽ വിശ്വം നിറഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ പുണ്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ തമ്പുരാന്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് നമുക്കിങ്ങനെ ദൈവീക ആലോചനകളെ കേൾപ്പാൻ ഭാഗ്യം തന്ന കർത്താവിന് നന്ദി പറയാം. നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്, എന്റെ ദൈവം ആര്? കർത്താവ് തന്നെയാണ് ഈ നാളുകളിൽ നമ്മോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനാകുന്നു അവൻ പറഞ്ഞു, ഞാന് സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. അവൻ പറഞ്ഞു, ഞാൻ വഴിയാണ് വാതിലാണ്. അവിടുന്ന് വീണ്ടും പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 53-ാമത്തെ തിരുവചനത്തിൽ യേശു പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. നമുക്കറിയാം, അപ്പം ജീവനുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഭൗതികമായ ജീവൻ നിലനിൽക്കുന്നത് നാം കഴിക്കുന്ന ആഹാരവുമായി ബന്ധപ്പെടുത്തിയാണ്. ജീവൻ ഊർജമൊക്കെ നമുക്ക് നൽകുന്നത് ആഹാരമാണ്. അപ്പം എന്ന് പറയുന്നത് ആഹാരം എന്ന അർത്ഥത്തിൽ നാം വായിച്ചെടുക്കണം. അപ്പത്തിന് ഒരുപാട് വിശാലമായ അർത്ഥങ്ങളുണ്ട്. ആത്മീകമായ ആഹാരം, ജഡീകമായ ആഹാരം, മാനസികമായ ആഹാരം, ഇതൊക്കെ കാലാകാലങ്ങളിൽ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. മനസ്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളും ഉപദേശങ്ങളും തക്ക കാലത്ത് കിട്ടിയില്ലെങ്കിൽ ആ ഒരാൾക്ക് മാനസിക വളർച്ച ഉണ്ടാകില്ല. ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജവും ബലവും ശക്തിയും ആഹാരവും തക്ക കാലത്ത് കിട്ടിയില്ലെങ്കിൽ ശാരീരിക വളർച്ച ഉണ്ടാകില്ല. ഇതുപോലെ തന്നെ ആത്മീക വളർച്ചയ്ക്ക് ആവശ്യമായ അപ്പവും ഊർജവും തക്ക കാലത്ത് കിട്ടിയില്ലെങ്കിൽ ആത്മീക വളർച്ചയും ഉണ്ടാകില്ല. വളരെ കുഞ്ഞുപ്രായത്തിൽ കാട്ടിൽ പെട്ടുപോയ ഒരു കുഞ്ഞിനെ വളരെ നാളുകൾക്ക് ശേഷം കണ്ടെത്തിയപ്പോൾ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവമായിരുന്നു ആ കുഞ്ഞിന്. നാലുകാലിൽ നടക്കുകയും അള്ളിപ്പിടിച്ച് മരത്തിൽ കയറുകയും വസ്ത്രം ധരിക്കാതിരിക്കുകയും കാട്ടിലെ കൈകനികളൊക്കെ തിന്നുകയുമൊക്കെ ചെയ്യുന്ന ശീലം. ആ കുഞ്ഞിന് ലഭിച്ച മാനസിക ബലം, ആരോഗ്യം, ജീവൻ എന്ന് പറയുന്നത് അതിന് ലഭിച്ച അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു സാമാന്യ മനുഷ്യ ശിശു വളരുന്ന സാഹചര്യത്തിൽ മനുഷ്യനോട് സഹവസിക്കുന്നതുകൊണ്ട്, മനുഷ്യൻ നിരന്തരം ആ കുഞ്ഞിന്റെ മാനസിക ആരോഗ്യത്തിന് വേണ്ട അന്തരീക്ഷം ഒരുക്കുന്നതുകൊണ്ട് ആ കുഞ്ഞിന് മാനസിക വളർച്ച ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പോഷകാഹാരക്കുറവുകൾ ഒരു കുഞ്ഞിന്റെ വളർച്ചയെ വല്ലാതെ ബാധിക്കും. മുരടിപ്പുണ്ടാകും, കൈകാലുകളുടെ അസ്ഥിയുടെയൊക്കെ വളർച്ചയ്ക്ക് കുറവ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ചില കുഞ്ഞുങ്ങളെങ്കിലും പോഷകാഹാരക്കുറവ് കൊണ്ട് വൈകല്യങ്ങളോ വൈരൂപ്യങ്ങളോ ഉള്ളവരായിട്ട് മാറും. പ്രബുദ്ധ കേരളത്തിൽ പോലും ചില ഇടങ്ങളിൽ പോഷകാഹാരക്കുറവ് കൊണ്ട് ശാരീരിക വളർച്ച വേണ്ടവണ്ണം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് എന്നതും
ഇടയ്ക്കിടെ നാം മീഡിയകളിലൂടെ കാണുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ അത് വളരെ കൂടുതലാണ്. ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചില പോസ്റ്ററുകളും ചില ചിത്രങ്ങളുമൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കും. മനുഷ്യക്കുഞ്ഞുങ്ങൾ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ജീവിയുടെ കുഞ്ഞുങ്ങളാണോ എന്ന് ചിന്തിച്ചു പോകത്തക്കവണ്ണം വൈരൂപ്യമുള്ള കുഞ്ഞുങ്ങളുടെ ചിത്രം എത്യോപ്യയിൽ നിന്നോ മറ്റ് ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്നോ ഒക്കെ കണ്ടെത്തപ്പെട്ടത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തത് നിങ്ങളെപ്പോഴെങ്കിലും കണ്ടു കാണും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യം ജീവനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ആഹാരം. ഇതുപോലെയാണ് ആത്മീയ കാര്യങ്ങളും. ആത്മീകമായ ഒരാൾക്ക് ലഭിക്കുന്ന പരിശീലനം, ലഭിക്കുന്ന നിരന്തരമായ ബലപ്പെടുത്തലുകൾ, ദൈവത്തിന്റെ വചനം കേൾക്കുക, ദൈവത്തിന്റെ വചനം വായിക്കുക, ദൈവത്തിന്റെ വചനം ഭുജിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക, പരിശുദ്ധ കുർബാനയെ വിശ്വാസപൂർവ്വം സ്വീകരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരാൾക്ക് ആത്മീക ജീവന്റെ തുടിപ്പ് ഊർജ്ജസ്വലമായി ഉണ്ടാവുകയാണ്. ഈ വക ബന്ധങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആത്മീക ജീവൻ ഉണ്ടാകില്ല. ആത്മീക ജീവൻ ചോർന്ന് ചോർന്ന് പതുക്കെയാ മനുഷ്യന്റെ ജീവിതം താറുമാറായി താളടിയായി തീരുകയാണ്. അന്ധകാരത്തിലേക്കും പാപത്തിന്റെ ഇരുട്ടിലേക്കും സ്വയം വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുവാൻ ആത്മീക ജീവൻ നഷ്ടപ്പെടുന്നത് കാരണമാകും. ആത്മീക ആഹാരം കഴിച്ചാലേ ആത്മീക ജീവൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോ ആഹാരവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വിധത്തിലുള്ള ജീവന്റെയും നിലനിൽപ്പ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനം, ഞാനാണ് ജീവന്റെ അപ്പം. ഞാൻ അപ്പമാണെന്നല്ല, ജീവന്റെ അപ്പം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാ തരത്തിലുള്ള ജീവനും ആധാരമായിരിക്കുന്ന ആഹാരം യേശുക്രിസ്തുവാണ്. നമുക്കതേക്കുറിച്ച് കുറച്ചുകൂടെ ഗഹനമായി പഠിച്ചാൽ, പഴയ നിയമം പഠിക്കുമ്പോൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ ജനം കനാനിലേക്ക് നടന്നത് മരുഭൂമിയിൽ കൂടെയാണ്. 40 വർഷം മരുഭൂപ്രയാണത്തിലായിരുന്നു അവർ. മരുഭൂമിയിൽ കൃഷി ചെയ്യാനായിട്ട് അവർക്ക് അവസരമില്ല, സാധ്യതകളുമില്ല. കൊണ്ടുവന്ന ആഹാരം അല്പനാൾ കഴിഞ്ഞപ്പോൾ തീർന്നുപോയി. ഇനി എന്ത് തിന്നും? ദീർഘമായ വഴിയുണ്ട് മുന്നിൽ. എങ്ങനെയാണ് ദാഹം ശമിപ്പിക്കുക? എങ്ങനെയാണ് ആഹാരം കഴിക്കുക? ഈ പ്രയാസത്തിന്റെ മധ്യത്തിൽ ഇസ്രയേൽ മക്കൾ നിന്ന് ഉരുകിക്കരഞ്ഞപ്പോൾ ദൈവം അവർക്ക് മുമ്പിൽ വെച്ച സൊല്യൂഷനാണ് മന്ന എന്ന സ്വർഗീയ ഭോജ്യം. മോശ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മോശെ, ഞാനത് ചെയ്യാം. സ്വർഗത്തിൽ നിന്ന് ഞാൻ മന്ന വർഷിപ്പിച്ചു തരാം, സ്വർഗീയ ഭോജ്യം. ആ മന്ന നിങ്ങൾ പെറുക്കി തിന്നുക. അങ്ങനെ മരുഭൂപ്രയാണകാലം തീർന്ന് കനാനിലെത്തി കനാൻ നാട്ടിലെ വിളവെടുത്ത് ആസ്വദിക്കുന്ന നാൾ വരെ അവർ ഭക്ഷിച്ചത് സ്വർഗീയ ഭോജ്യമാണ്. സിയോൻ യാത്രാ സംഘത്തിന് കനാനിലേക്ക് പോകുന്നവർക്ക് കനാനിലെത്തുവോളം ക്ഷീണം തട്ടാതെ ഊർജം പകരുവാൻ ദൈവ സ്വർഗത്തിൽ നിന്നിറക്കിക്കൊടുത്ത മന്ന. മന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇതെന്ത് എന്നാണ്. അതൊരു ക്വസ്റ്റ്യനാണ്, ഒരു ചോദ്യം. ഇതെന്ത്? മന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇതെന്ത് എന്നാണ്. അതിനൊരു ഉത്തരമുണ്ടായേ പറ്റൂ. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത് യേശുക്രിസ്തുവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. മന്ന ഇതെന്ത്? ഉത്തരം ഇത് ക്രിസ്തുവാണ്. ദൈവമക്കളെ, യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിന്റെ 41-ാമത്തെ തിരുവചനം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമെന്ന് യേശു പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞ വാക്കാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് എന്ന്. അതിനു മുമ്പ് യഹൂദന്മാരുമായി ഒരു വാദം ഉണ്ടാകുന്നുണ്ട്. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വപിതാവായ മോശ ഞങ്ങളുടെ പൂർവീക പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിക്കാൻ കൊടുത്തുവെന്ന് ഞങ്ങൾ അറിയുന്നു. നീയോ സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് അവകാശപ്പെടുന്നുവല്ലോ. നീ അങ്ങനെയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് എന്ത് അടയാളമാണ് തരുന്നത്? അപ്പോൾ യേശുക്രിസ്തു അവരെ തിരുത്തി, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മരുഭൂമിയിൽ മന്ന കൊടുത്തത് മോശയല്ല, എന്റെ പിതാവത്രേ. ഞാനാണ് ദൈവം സ്വർഗത്തിൽ നിന്നയച്ച സാക്ഷാൽ ജീവന്റെ അപ്പം. പഴയ നിയമത്തിൽ കണ്ടത് നിഴലാണെങ്കിൽ പുതിയ നിയമത്തിൽ കാണുന്നത് പൊരുളാണ്. അന്ന് വർഷിപ്പിക്കപ്പെട്ട മന്ന
ഈ ഭൂജാതം ചെയ്ത് മനുഷ്യന് ആഹാരമായിത്തീരാൻ സ്വയം സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ മുൻകൂറിയായിരുന്നു. അത് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യണം. പഴയ നിയമ ഇസ്രയേലോ മിസ്രയീമിൽ അടിമകളായിരുന്നു, പുതിയ നിയമ ഇസ്രയേലോ പാപത്തിന് അടിമകളായിരുന്നു, പിശാചിന് അടിമകളായിരുന്നു. പഴയ നിയമ ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് വഴി നടത്താൻ ദൈവം ഹോറേബ് മലയിൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി മോശയെ വേർതിരിച്ചു. പുതിയ നിയമ ഇസ്രയേലാകുന്ന നമ്മെ സ്വർഗ കനാനിലേക്ക് പിശാചിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിച്ച് വഴി നടത്താൻ ദൈവമായ കർത്താവ് നിയോഗമേറ്റെടുത്ത് നേരിട്ട് മനുഷ്യാവതാരമെടുത്തു. പഴയ നിയമ ഇസ്രയേലിനെ മരുഭൂമിയിൽ നയിപ്പാൻ മോശയ്ക്ക് ചുമതല കൊടുത്തപ്പോ പുതിയ നിയമ ഇസ്രയേലാകുന്ന നമ്മെ സ്വർഗത്തിലേക്ക് നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയച്ചിരിക്കുന്നു. പെന്തിക്കോസ്തിൽ അയച്ചു. പഴയ നിയമ ഇസ്രയേൽ ജനം കനാനിൽ കടപ്പാൻ യോഗ്യത നേടേണ്ടതിന് അവരെ ചെങ്കടൽ കടത്തിയും മേഘത്തിൻ കീഴിൽ നടത്തിയും സ്നാനപ്പെടുത്തി യോഗ്യരാക്കി തീർത്തിരിക്കുന്നു. പുതിയ നിയമ ഇസ്രയേലിനെ സ്വർഗ കനാനിൽ കടത്താൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിപ്പിച്ച് വിശുദ്ധ മാമോദീസായിലൂടെ സ്നാനത്തിലൂടെ യോഗ്യരാക്കി തീർത്തിരിക്കുന്നു. അന്ന് ഇസ്രയേൽ മക്കൾ ചെങ്കടൽ കടന്നത് ക്രിസ്തീയ സ്നാനത്തിന്റെ മുൻകുറിയായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ 10-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അതുണ്ട്. കൊരിന്ത്യോസുകാർക്ക് അപ്പോസ്തലൻ എഴുതുന്ന ഇങ്ങനെയാണ്: പ്രിയമുള്ളവർ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിൽ നടന്നു, എല്ലാവരും സമുദ്രത്തിനുള്ളിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശയോട് ചേർന്നു. ഇത് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക: അവരെല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. അവർ തിന്ന ആ ആത്മീക ആഹാരം സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിക്കപ്പെട്ട മന്ന ആയിരുന്നു. അങ്ങനെ പഴയ നിയമ ഇസ്രയേൽ മരുഭൂപ്രയാണകാലത്ത് മന്ന സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിക്കപ്പെട്ടത് ആഹാരമായി കഴിച്ച് യാത്ര ചെയ്തുവെങ്കിൽ, പുതിയ നിയമ ഇസ്രയേൽ മാമോദീസായിലൂടെ കഴുകപ്പെട്ട ശേഷം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്ന യേശുക്രിസ്തുവിനെ ഭക്ഷിച്ച് സ്വർഗ കനാനിലേക്ക് യാത്ര തുടരുന്നു. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിൽ വീണ്ടും എഴുതുന്നു: അവരെല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് മരുഭൂമിയുടെ മധ്യത്തിൽ ദാഹജലം കിട്ടാതെ ഇസ്രയേൽ ജനം ചങ്കുപൊട്ടിക്കരഞ്ഞപ്പോൾ ആളിക്കത്തുന്ന ഒരു തീക്കൽപ്പാറയുടെ മാറുപിളർന്ന് ഐസ് പോലെ തണുത്ത വെള്ളം ഊറ്റിയൊഴുക്കി ഇസ്രയേൽ ജനത്തെ ആവോളം കുടിപ്പിച്ചു ദൈവത്തിന്റെ സ്നേഹം. ഇവിടെ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, പ്രിയപ്പെട്ടവരെ, ആ പാറ ക്രിസ്തുവായിരുന്നു എന്നുള്ളതാണ്. പുതിയ നിയമ ഇസ്രയേലിന് ദാഹം ശമിപ്പിക്കുന്ന പാനീയം പകരുവാൻ സാക്ഷാൽ ജീവന്റെ പാറയാകുന്ന യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മാറുപിളർന്ന് തന്റെ വിലാവിൽ നിന്നൊഴുകിയ തങ്കച്ചോര നമുക്ക് കാസായിൽ പകർന്ന് നൽകിയിരിക്കുന്നു. ഇപ്രകാരം പഴയ നിയമ ഇസ്രയേലിന് മരുഭൂമിയിൽ മന്നയായും പിളർന്ന പാറയിൽ നിന്ന് ദാഹജലമായും ആഹാരമായി തീർന്നതും പാനീയമായി തീർന്നതും യേശു ക്രിസ്തുവാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പുതിയ നിയമ ഇസ്രയേലാകുന്ന നമ്മളുടെ സ്വർഗസിയോനിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആഹാരപാനീയമായി നൽകപ്പെടുന്നത് യേശുമശിഹായുടെ തിരുശരീരവും യേശുമശിഹായുടെ തിരുരക്തവുമാണ്. അതാണ് പരിശുദ്ധ കുർബാനയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതാണ് യേശു ക്രിസ്തു സഹിയോനൂട്ടശാലയിൽ വെച്ച് സ്ഥാപിച്ച് പകുത്തു നൽകിയത്. അവിടെ നിന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു: ഇതെന്റെ ശരീരമാണ്. അപ്പം വാഴ്ത്തി നുറുക്കി അവരുടെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞു: ഇതെന്റെ ശരീരമാണ്, ഇത് വാങ്ങി ഭക്ഷിക്കുകയും. അവിടുന്ന് വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസ വാഴ്ത്തി അവർക്ക് കൊടുത്തു: ഇതെന്റെ രക്തമാണ്, നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുകയും. കടങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി, സ്വർഗ കനാനിലുള്ള പ്രവേശനത്തിന് വേണ്ടി നിങ്ങളിത് സ്വീകരിക്കുക. ദൈവമക്കളെ, കർത്താവ് തന്നെ തന്നെ നമുക്ക് ആഹാരമായി തരികയാണ്. നമ്മുടെ എല്ലാവിധ പോഷണത്തിനും ഇത് മുഖാന്തിരമായി തീരുകയാണ്. ഇത് നാം സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യത ഇവിടെ വെളിപ്പെടുകയാണ്. പരിശുദ്ധ കുർബാനയെ അവഗണിക്കരുത്, അതിനോട് അടുത്തു നിന്നാൽ പോരാ, അത് സ്വീകരിക്കുന്നവരായി നാം മാറണമെന്ന്
കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അതിന്റെ 53 മുതൽ 58 വരെ തിരുവചനങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? ആ യേശു പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ ആമേൻ, സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യാത്ത ഒരു മനുഷ്യനും ഉള്ളിൽ ജീവൻ ഇല്ല. ഉള്ളിലെ ജീവൻ ദൈവീക ജീവനാണ്. ജഡത്തിലെ ജീവനെക്കുറിച്ചല്ല ഈ പറയുന്നത്, ആത്മീക ജീവനെക്കുറിച്ചാണ്. അവരുടെ ഉള്ളിൽ ജീവൻ ഇല്ല. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ വാല്യൂ എത്ര വലുതാണെന്ന്, അതിനോട് സമ്പർക്കപ്പെടേണ്ടതിന്റെ അനിവാര്യത എത്ര വലുതാണെന്ന് നാം ഇവിടെ തിരിച്ചറിയുകയാണ്. യേശു അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, ഇത് ഭക്ഷിച്ച് പാനം ചെയ്യാത്തവർക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. വീണ്ടും പറയുന്നു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ജീവനുണ്ട് എന്നല്ല പറഞ്ഞത്, നിത്യജീവൻ ഉണ്ട്. എറ്റേണൽ ലൈഫ്, അസ്തമിക്കാത്ത ജീവൻ എന്ന് വെച്ചാൽ ഒരിക്കലും മരിക്കില്ലയാൾ, ഇനി മരണത്തെക്കുറിച്ച് ഭയപ്പെടുകയേ വേണ്ട, നിത്യം ജീവിക്കും. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും. യേശുക്രിസ്തുവാണ് ജീവൻ, യേശുക്രിസ്തുവാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ, ദിവ്യകാരുണ്യമായി ഉൾക്കൊണ്ടവർ നിത്യജീവൻ അഥവാ കർത്താവിനെ കൈവശപ്പെടുത്തുകയാണ്. ജഡത്തിൽ നിന്ന് മാറ്റപ്പെടും, പക്ഷെ മരിക്കുന്നില്ല. ക്രിസ്തുവിനോട് കൂടെയാണ്, ജഡത്തിലിരുന്നാലും ജഡം വിട്ടാലും ക്രിസ്തുവിനോട് കൂടെയാണ്, ക്രിസ്തു ഉള്ളവരാണ്. അതാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ഭാഗ്യം, അവർ മരിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ഞാൻ എന്റെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. വീണ്ടും അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ എന്റെ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു. ക്രിസ്തുവാണ് ജീവൻ. അത് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. ജീവൻ എന്താണെന്ന ചോദ്യത്തിന് അത് മറ്റൊരിക്കലും നമ്മൾ ചിന്തിക്കും. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ തിരുവചനം യേശു പഠിപ്പിച്ചു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. യേശുവാണ് ജീവൻ. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ജീവൻ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു ഉള്ളവർക്ക് ജീവനുണ്ട്, ക്രിസ്തു ഇല്ലാത്തവർക്ക് ജീവനില്ല. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ചേർത്ത് പറഞ്ഞു, അവസാന പുനരുത്ഥാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അവ ജഡത്തിൽ നിന്ന് വേർപെട്ടു പോയ ഒരാളെ ഉപേക്ഷിച്ചു കളയില്ല എന്ന് ഉത്ഥാനം ചെയ്യിക്കും. കാരണം ആ ശരീരത്തിൽ യേശു മെസ്സിഹായുടെ തിരിശരീര രക്തങ്ങൾ കലർത്തപ്പെട്ടതാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ശരീരവും കർത്താവ് നഷ്ടപ്പെടുത്തി കളയില്ല, ഉപേക്ഷിച്ചു കളയില്ല. അത് തിരികെ കൊണ്ടുവരും. അതിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. അതിൽ വേർപെട്ട ആത്മാവ് പുനഃപ്രവേശിച്ചാണ് മഹത്വ പ്രത്യക്ഷതയിൽ അവനെ എതിരേൽക്കുക. ദൈവമക്കളെ, എത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. കർത്താവ് വീണ്ടും പറയുന്നു, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. സാക്ഷാൽ ഭക്ഷണം, സാക്ഷാൽ പാനീയം, സമീകൃതമായത്, ജീവൻ പകരുന്നത്, നിത്യജീവൻ പകരുന്നത്, സൈഡ് എഫക്ട് ഒന്നുമില്ലാത്തത്. നമ്മൾ കഴിക്കുന്ന സകല ആഹാരങ്ങൾക്കും സൈഡ് എഫക്ട് ഉണ്ട് എന്ന് തിരിച്ചറിയുക. എന്നാൽ ഇത് പറയുന്നു, സാക്ഷാൽ ഭക്ഷണമാണ്, ഇതിന് സൈഡ് എഫക്ട് ഒന്നുമില്ല. ഇത് ജീവൻ പകരുന്ന ആഹാരമാണ്, ഇത് ബലം പകരുന്ന ആഹാരമാണ്, ഇത് നിത്യ ജീവൻ പകരുന്ന ആഹാരമാണ്, ഇത് സൗഖ്യപ്പെടുത്തുന്ന ആഹാരമാണ്, ഇത് ബന്ധനങ്ങൾ അഴിക്കുന്ന ആഹാരമാണ്, ഇത് കെട്ടുകൾ പൊട്ടിക്കുന്ന ആഹാരമാണ്. ദൈവമക്കളെ, ഈ ആത്മീക ആഹാരം കഴിച്ചപ്പോ ചില ആളുകളുടെ ക്യാൻസർ മാറിപ്പോയി. ഈ ആത്മീക ആഹാരം കഴിച്ചപ്പോ വേറെ എല്ലാ ചികിത്സയും പരാജയപ്പെട്ട്
വന്ധ്യകളെന്ന് മുദ്രകുത്തപ്പെട്ട ചില സ്ത്രീകൾക്ക് മക്കളെ പ്രസവിക്കാൻ ഭാഗ്യമുണ്ടായി. ഈ ആത്മീക ആഹാരം കഴിച്ചപ്പോ ചില ആളുകളുടെ ജീവിതത്തിലെ ഒരുപാട് ക്രമക്കേടുകൾ വിട്ടുപോയി. ദൈവമക്കളെ, ഇതൊരു സമീകൃത ആഹാരമാണ്. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പവും സാക്ഷാൽ പാനീയവുമാകുന്നു. തുടർന്ന് കർത്താവ് പറഞ്ഞു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സത്യത്തിൽ ഒരാൾ യേശുക്രിസ്തുവിൽ എങ്ങനെ വസിക്കും? അതിന്റെ ഉത്തരം അച്ചിലിട്ട അക്ഷരങ്ങളായി യേശു മശിഹ പറഞ്ഞതാണ് ഈ കേട്ടത്. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോ യേശു ക്രിസ്തു എന്നിൽ വസിക്കാൻ, ഞാൻ ക്രിസ്തുവിൽ വസിക്കാൻ, യേശു തന്നെ പറഞ്ഞിട്ടുള്ള ഏക മാർഗം, ഞാൻ അവന്റെ തിരുശരീര രക്തങ്ങൾ കൈക്കൊള്ളണം, സ്വീകരിക്കണം എന്നുള്ളതാണ്. ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞവനെ നാം കൈവശപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, കണ്ടു മടങ്ങുകയല്ല, കൈക്കൊണ്ട് മടങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് പലപ്പോഴും നാം കണ്ണുകൊണ്ട് കണ്ട് തൃപ്തിപ്പെട്ട് മടങ്ങുന്നിടത്ത് തീരുന്നു നമ്മുടെ കുർബാന അനുഭവം. എന്നാൽ അവിടെയല്ല, നാം അത് സ്വീകരിക്കുന്നവരായി മാറണം. ദൈവമക്കളെ, വീണ്ടും കർത്താവ് എന്നിലും ഞാൻ കർത്താവിലും ഒന്നായിത്തീരുന്ന അസുലഭമായ ഒരു അനുഭവമാണ് പരിശുദ്ധ കുർബാന ജീവന്റെ അപ്പം സ്വീകരിക്കുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്നത്. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുക്രിസ്തു പിതാവിന്റെ ജീവനുമായിട്ടാണ് ലോകത്തിൽ നിന്നതെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ യേശുക്രിസ്തുവായി ലോകത്ത് നിൽക്കും, യേശുക്രിസ്തുവിന് വേണ്ടി ലോകത്ത് നിൽക്കും. അങ്ങനെ ജീവിക്കാൻ കഴിയും. എനിക്ക് ഞാൻ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് എന്റെ സ്വഭാവത്തിൽ പോലും സ്വാധീനമുണ്ടാകുമെന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞനാണ്. മാംസാഹാരം കഴിക്കുന്നവർക്ക് ശൂരത്വം കൂടുമെന്ന്, സസ്യാഹാര ജീവികൾ സാധുക്കളായിരിക്കുമെന്ന് അത് മൃഗജാലത്തെ പരിശോധിച്ചാൽ അറിയാം. മാംസം കഴിക്കുന്ന സിംഹവും കടുവയും ആ കാറ്റഗറിയിൽപ്പെടുന്ന മൃഗങ്ങളുമൊക്കെ ഭയങ്കര ക്രൂരതയുള്ള മൃഗങ്ങളാണ്. എന്നാൽ സസ്യാഹാരം കഴിക്കുന്ന ജീവികളെ നോക്കുക, പശു, ആട്, പോത്ത്, ഇവയൊന്നും ദൈവമക്കളെ വലിയ അപകടകാരികളല്ല. അതിനെ ഉപദ്രവിച്ചാൽ മാത്രം സ്വയരക്ഷയ്ക്ക് വേണ്ടിയേ അത് തിരികെ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, ആന പോലും സസ്യാഹാര ജീവി എന്ന നിലയിൽ സാധുവാണ്, സാധു മൃഗമാണ്. കഴിക്കുന്ന ആഹാരം ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്ന് പറയുന്നിടത്താണ് ഈ ചിന്ത. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ക്രിസ്തു സ്വഭാവം നമ്മിലേക്ക് വന്ന് രൂഢമൂലമാകുവാൻ ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നത് മുഖാന്തിരമാക്കുമെന്നാണല്ലോ നാം തിരിച്ചറിയുന്നത്. പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറയുന്നു. വീണ്ടും തുടർന്ന് പറയുന്നത്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, അവൻ മരിക്കുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴാളുകൾക്ക് മൊത്തത്തിൽ ആശയക്കുഴപ്പമായി. അപ്പോൾ ഈ മരിച്ചുപോയവരൊന്നും ഇതിന്റെ അനുഭവം കിട്ടാത്തവരാണ്. ദൈവമക്കളെ, അത് മരണമല്ല, ട്രാൻസ്ഫറാണ്. ജഡശരീരത്തിൽ വസിക്കുന്ന ഒരാൾ ജഡശരീരം വിട്ട് മറ്റൊരിടത്തേക്ക് താമസം മാറുന്നതാണ് മരണമെന്ന് നമ്മൾ വിളിക്കുന്ന പ്രതിഭാസം. ഇവിടെ പറഞ്ഞ മരണമോ നിത്യമരണമാണ്, ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന മരണം, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന മരണം. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാകയാൽ, ക്രിസ്തു സാന്നിധ്യം ജീവിതത്തിലുള്ളവർ, ക്രിസ്താനുഭവം ജീവിതത്തിലുള്ളവർ, ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവർ നിത്യം ജീവിക്കുന്നവരാണ്. കാരണം അവരുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്, ക്രിസ്തു തന്നെയാണ് നിത്യജീവൻ. ഈ വലിയ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ, ദൈവമക്കളെ, കർത്താവ് പഠിപ്പിച്ച ആ ബോധം, ഞാനാണ് ജീവന്റെ അപ്പം, അതുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തോടുള്ള സാമീപ്യം കുറെ കൂടെ ആഴമുള്ളതാകണം. നമ്മളത് മുടങ്ങാതെ സ്വീകരിക്കുന്നവരും അതിനാൽ ബലപ്പെടുന്നവരുമായി തീരണം. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു അസാമാന്യമായ ഊർജം കൈവരിക്കാൻ നമുക്ക് കഴിയണം. ആദ്യം പറഞ്ഞല്ലോ, അത് സൗഖ്യദായകമായ ആഹാരമാണ്. അത് നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ആഹാരമാണ്. അതുകൊണ്ട് അതിനോട് നമുക്ക് അങ്ങ് ഇഴുകിച്ചേരാൻ കഴിയണം. ഇവിടെ ഒറ്റ നിബന്ധനയേ ഉള്ളൂ, യോഗ്യതയോടെ വേണം പരിശുദ്ധ കുർബാനയുടെ അരികിൽ വരാൻ. പലപ്പോഴും ഇതൊക്കെ കേട്ട ആവേശം കൊണ്ടിട്ട്
എന്നാ ഇനി മുടങ്ങുന്നില്ല, എല്ലാ കുർബാനയും സ്വീകരിക്കാമെന്ന് ആളുകൾ പറയരുത്. പരിശുദ്ധനായ ദൈവത്തോടടുക്കുമ്പോ വിശുദ്ധി കണ്ടെത്തണം. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി നൽകപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഇത് പങ്കിടപ്പെടുന്നത്. ഞാൻ വിശുദ്ധനും വെടിപ്പുള്ളവനുമാണെന്ന് സ്വയം വിധിച്ചാൽ പോരാ, ദൈവം സമ്മതിക്കണം. അതുകൊണ്ട് യഥാർത്ഥമായ കുംഭസാരാനുഭവത്തിലൂടെ ജീവിതത്തിന്റെ ഉള്ളും പുറവും പരിശോധിച്ച് സകല കറകളങ്കങ്ങളും കഴുകി മാറ്റി സമ്പൂർണ്ണ നൈർമല്യം കണ്ടെത്തിയിട്ട് ദൈവമക്കൾ കർത്തൃസന്നിധിയിൽ നിൽക്കണം. അങ്ങനെ ദിവ്യകാരുണ്യ സ്വീകരണാനുഭവത്തിലൂടെ ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവിലൊന്നിച്ച് നിത്യജീവന്റെ ഉടമകളാകാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ അനുഗ്രഹീത സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കേൾപ്പിച്ച സന്ദേശത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈ കേട്ട ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തെ ആഴമായി സ്വാധീനിക്കട്ടെ. കർത്താവേ, പരിശുദ്ധ കുർബാനയിലൂടെ ജീവന്റെ അപ്പമാകുന്ന അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത ഇടങ്ങളിലും പോഷകം പകർന്ന് ഞങ്ങളെ ജീവനുള്ളവരും നിത്യജീവനുള്ളവരും കർത്താവുള്ളവരും കർത്താവിനുള്ളവരുമാക്കി തീർക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിനയത്തോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരി ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോർ ദീപകം ജീവദാ